ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാനഡയിലെ കുറച്ച് വിൻ്റർ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മോൺട്രിയാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. മോൺട്രിയാൽ ക്യുബക്ക് എന്ന് പറയുന്ന പ്രൊവിൻസ് സ്റ്റേറ്റിലാണുള്ളത്. കാനഡയിൽ മൊത്തം 10 സ്റ്റേറ്റ്സും 3 ടെറിട്ടറീസും ആണുള്ളത്. അപ്പം ഇതിൽ ക്യുബക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വർഷത്തിൽ 6 മാസവും ഇവിടെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പാണെന്ന് വെച്ചാൽ -35°C വരെയൊക്കെ ടെമ്പറേച്ചർ താഴാറുണ്ട്. അപ്പോഴെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ഇതിനെ അതിജീവിക്കാറ്, നോർമൽ ആക്ടിവിറ്റീസൊക്കെ എങ്ങനെ നടക്കും, എന്തൊക്കെ മെഷേഴ്സാണ് അവരെടുക്കാറെന്നൊക്കെ അല്ലേ. അതിനൊക്കെയുള്ള ആൻസേഴ്സാണ് ഈ വീഡിയോയിലുള്ളത്. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഡിസംബർ ജാനുവരി മാസത്തിൽ ശരിക്കും ക്രിസ്മസ് ടൈമിലൊക്കെ ഒരു സെലിബ്രേഷൻ പോലെയാണ്. ഒരുപാട് വിന്റർ ഗെയിംസ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാറുണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാം. ഒരുപാട് നേരം സ്നോ പെയ്തതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇരിക്കുന്ന ബെഞ്ചിലും റോഡിലും കാറിൻ്റെ മുകളിലും ഒക്കെ നിറയെ സ്നോ പെയ്ത് കിടക്കുക. ഈ ടൈമിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് റോഡിൽ നിന്നും നടക്കുന്ന ഫുട് പാത്തിൽ നിന്നൊക്കെ എപ്പോഴും സ്നോ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും സ്നോ പെയ്യാറൊന്നുമില്ല, ഒരു വീക്കിൽ 1-2 തവണയോ അല്ലെങ്കിൽ ഇടവിട്ടിട്ടൊക്കെ പെയ്യാറുള്ളൂ. അതുപോലെ സ്നോ സ്റ്റോമും ഫ്രീസിംഗ് റെയിനൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്തൊക്കെ പുറത്തിറങ്ങുന്നത് ചെറിയ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇവിടുത്തെ നോർമൽ ആക്ടിവിറ്റീസിനൊന്നും ഒരു തടസ്സം ഉണ്ടാകാറില്ല. എല്ലാവരും വർക്ക് ചെയ്യാനും പഠിക്കാനൊക്കെ ആയിട്ട് പുറത്തിറങ്ങും. ഇപ്പോൾ കാണുന്ന പോലെ റോഡിലേക്ക് സ്നോ എപ്പോഴും വണ്ടികൾ വന്ന് ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ റോഡൊക്കെ ഐസി ആയിട്ടുള്ള സമയത്ത് ഐസിനെ പെട്ടെന്ന് മെൽറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സോൾട്ട് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. ടെമ്പറേച്ചർ -30, -35°C ഒക്കെ വരെ താഴുമ്പോഴത്തേക്കും നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് വേണം പുറത്തിറങ്ങാൻ. പ്രോപ്പറായിട്ടുള്ള ബൂട്ട്സ്, ഹാൻഡ് ഗ്ലൗസ്, അതുപോലെ കറക്റ്റ് ടെമ്പറേച്ചറിനനുസരിച്ചുള്ള കോട്ട്, ഓരോ ടെമ്പറേച്ചറിനും താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള കോട്ടൊക്കെ അവൈലബിൾ ആണ്. അപ്പം എപ്പോഴും പുറത്തിറങ്ങാൻ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്ത് ഫുൾ പാക്ഡ് ആയിട്ട് വേണം നമ്മൾ പുറത്തിറങ്ങാൻ. ഈ സീസണിൽ ഡേ ടൈം കുറവായതുകൊണ്ട് തന്നെ സൺലൈറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ പലരിലും സീസണൽ അഫക്റ്റീവ് ഡിസോർഡറൊക്കെ കണ്ടുവരാറുണ്ട്. അതായത് ഭയങ്കര ടയർഡ്നെസ്, മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും, വിഷാദരോഗം എന്നൊക്കെ പറയാം. സ്റ്റഡീസിൻ്റെ ഒക്കെ ടൈമിൽ ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം സൺലൈറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ വൈറ്റമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസിയാണല്ലോ. അപ്പം മിക്കവരും തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കാറുണ്ട്. ഇനി ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് വിൻ്റർ സീസൺ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ്, അതായത് 2020 ഫെബ്രുവരിയിൽ സ്നോ ട്യൂബിങ്ങിന് പോയിരുന്നു. അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണുന്നത്. മോൺട്രിയാൽ നിന്നും ഏകദേശം 3.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് എത്താവുന്ന വാൽക്കാർഷിയർ എന്ന് പറയുന്ന വില്ലേജിലാണ് ഈ വിൻ്റർ തീം പാർക്ക് ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഔട്ട്ഡോർ വിൻ്റർ റിക്രിയേഷൻ സെൻ്ററാണ്. മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, സമ്മറിൽ 100-ലധികം വാട്ടർ ഗെയിംസും 35-ലധികം വാട്ടർ സ്ലൈഡ്സും ഉള്ള ഒരു വാട്ടർ തീം പാർക്കാണിത്. അതായത് സീസൺ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിന് അനുയോജ്യമായ രീതിയിൽ ഇവിടുത്തെ ആക്ടിവിറ്റീസും മാറുന്നു. സ്നോ ട്യൂബിങ് മാത്രമല്ല, വേറെ ഒരുപാട് വിൻഡർ ഗെയിംസൊക്കെ അവൈലബിൾ ആണ്. മോൺട്രിയാലിൽ ഇഗ്ലൂ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക് മ്യൂസിക് ഫെസ്റ്റിവലൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ കൂടി ചേർന്ന് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സമയമാണത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ തണുപ്പുള്ള മാസമായ ഫെബ്രുവരിയിലാണ് ഇതൊക്കെ നടക്കാറ്. അപ്പോൾ ആൾക്കാർ വീടുകളിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സമയമാണത്. അതുപോലെ തന്നെ മോൺ ലൂമിയർ എന്ന് പറഞ്ഞ വേറെയും സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരെക്കൊണ്ട് പറ്റുന്ന പോലെ വിൻ്റർ ടൈം എൻജോയ് ചെയ്യും.
ഇനി കാണുന്നത് ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പോളിടെക്നിക് മോൺട്രിയാൽ എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര്. യൂണിവേഴ്സിറ്റി ഓഫ് മോൺട്രിയാലിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നോർത്ത് അമേരിക്കയിലെ തന്നെ വൺ ഓഫ് ദി കോൾഡസ്റ്റ് സിറ്റിയാണ് മോൺട്രിയാൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കൺവീനിയൻ്റ് ആവുന്ന രീതിയിൽ ഒരുപാട് അണ്ടർഗ്രൗണ്ട് മോൾസും ഷോപ്സും ടണൽസും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് മെട്രോ സർവീസും ഉണ്ട്. ഇനി കാണുന്നത് കഴിഞ്ഞ ക്രിസ്മസ് ടൈമിലെ മോൺട്രിയാലിലെ കുറച്ച് ദൃശ്യങ്ങളാണ്. 2020 ഡിസംബറിൽ എടുത്ത വീഡിയോസാണ്. ശരിക്കും ഒരു വർണ്ണവിസ്മയം തന്നെയാണ് മോൺട്രിയാലിൽ. റോഡും സ്ട്രീറ്റും ഷോപ്സും എല്ലാം ലൈറ്റിങ്ങും ഒക്കെ ചെയ്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ആൾക്കാർ എൻഗേജ് ചെയ്യുന്ന രീതിക്കിൽ ഒട്ടും ബോറടിക്കാതെ, അതും ക്രിസ്മസ് വെക്കേഷൻ്റെ ഒക്കെ ടൈമിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കനേഡിയൻ വിൻ്റർ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വരുന്ന വീഡിയോസിൽ ഇവിടുത്തെ കൾച്ചർ, ആക്ടിവിറ്റീസ്, ഫുഡ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.